കാണില്ലടാ, ഞാൻ ബ്ലാക്ക് ആണല്ലോ. ഹലോ ഗായ്സ്, വൈബർ റോമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബുർജ് ഖലീഫയുടെ ഒക്കെ ഒരു കനാൽ സൈഡ് ഉണ്ട്, അപ്പോൾ അതിൽ കൂടെ ഇങ്ങനെ പോയിട്ട് ചെറിയ ചെറിയ കാഴ്ചകൾ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് കാഴ്ചയിലേക്ക് എടുക്കാം. ദുബായിലെ പെട്രോൾ പമ്പാണിത്, ഇത്തിസലാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പമ്പാണ് ഇപ്പോൾ. പക്ഷേ ദുബായിലെ ഇനോക്ക്, അഡ്നോക്ക്, ഇത്തിസലാത്ത്, എപ്കോ, എപ്കോ എന്ന് പറഞ്ഞാൽ ഇനോക്കിൻ്റെ തന്നെയാണ്, ദുബായ് ഗവൺമെൻറ്റിൻ്റെ ഒരു പമ്പ് തന്നെയാണത്. വെൽക്കം എന്ന് കയറി വെച്ചിട്ടുണ്ട് ഇവിടെ. ഇറങ്ങിപ്പോ നേരെ കണ്ടത് പറഞ്ഞാല് ദുബായിലെ ബോളിംഗ് സെന്ററാണ്. ഇവിടെ അറബികളൊക്കെ രാത്രി ഒരു വൈബ് അടിക്കാൻ വരുന്ന സ്ഥലങ്ങളാണിത്. ഞങ്ങളിവിടെ ഫ്രീയുള്ള ടൈമിലൊക്കെ ഇവിടെ വന്ന് ഇങ്ങനെ ഇരിക്കാറുണ്ട്. റൂമുകൾ അടുത്ത് തന്നെയാണുള്ളത്. ഈ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാഫിക് സിഗ്നലിന്റെ ഒരു സ്റ്റോപ്പ് ചെയ്യുന്ന ഒരു സ്വിച്ച് ആണിത്. ഇവിടെ വന്നതിന് ശേഷം പരിചയപ്പെട്ട രണ്ട് കൂട്ടുകാരാണിത്. ഇവര് കാരണം കുറെ ഉപകാരങ്ങൾ കിട്ടിയെങ്കിലും ഒരിക്കലും ഉറക്കാൻ പറ്റില്ല ഇവരൊന്നും. ഇവിടുത്തെ ഡ്രൈവിംഗ് ഒക്കെ കണ്ടിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ നാട്ടിൽ സിറ്റി ലൈഫ് കൊടുക്കാൻ. ഞാൻ അവിടെ വന്നതിന് ശേഷം എനിക്ക് മനസ്സിലായതാണ്, പക്ഷേ ഇവിടുത്തെ ഡ്രൈവിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നീറ്റ് ആൻഡ് ക്ലീൻ ഡ്രൈവിംഗ് ആണ്. നമ്മുടെ നാട്ടിലെ മാതിരി ചറവറായിട്ടുള്ള ഡ്രൈവിംഗ് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. ഓടി കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റും, പക്ഷേ ഈ ഒരു കാഴ്ച എന്തായാലും കാണേണ്ട തന്നെയാണ്. നല്ല രസമുള്ള പരിപാടിയാണ്. സിഗ്നൽ വീണ് കഴിഞ്ഞാൽ എപ്പോൾ ഒരു പോണത് കാണാം നമുക്ക്. ബൈക്കുകാരൊക്കെ ഇവിടെ ഏറ്റവും സ്പീഡിൽ പോകുന്നവരാണ്. 100 കിലോയിലൊക്കെ യൂണിക്കോണിലൊക്കെ പോകാൻ പോകുന്നുണ്ടല്ലേ, ഇതേമാതിരി നല്ല പോക്കുപോകും. പക്ഷേ ഈ ലൈൻ ഉണ്ടെങ്കിൽ ലൈനിൻ്റെ കറക്റ്റ് ലെവലിൽ അവർ പോകുള്ളൂ. നാട്ടിലത്തെ മാതിരി അപ്പുറപ്പുറന്നായിട്ട് പോകുന്നില്ല, നീറ്റായിട്ട് നല്ല ഡ്രൈവിങ്ങിലാണ് പോലും. പിന്നെ ഒരു സിഗ്നൽ വീണ് കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാ വണ്ടിയും എത്ര 100 വണ്ടി ഉണ്ടെങ്കിലും 100 വണ്ടി പോകും. നാട്ടിലൊക്കെ ആണെങ്കിൽ വൈദ്യ വണ്ടി അവിടെ കൊടുക്കും അടുത്ത സിഗ്നൽ വരെ. ഇവിടുത്തെ റോഡ് ക്രോസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചടങ്ങാണ്. നമുക്ക് ഇനി നേരെ കനാൽ സൈഡിലേക്ക് നടന്നു പോയി കഴിഞ്ഞാൽ അടിപൊളി കാഴ്ചകൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഇവിടുന്ന് ബുർജ് ഖലീഫ കാണുന്നു, പക്ഷെ നിങ്ങൾക്ക് കാണണ്ടോന്ന് അറിയില്ല. പക്ഷേ അത് പോക്കാ പോണെന്ന് അറിയാം. അതേമാതിരിയാണ് 120 150 ലൊക്കെ യൂണിക്കോണ് മത്സരം പോകുന്നത്. ബുർജ് ഖലീഫയിൽ ഇപ്പോൾ ഷോ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാഴ്ച നമ്മൾ സൈഡ് കാഴ്ച നമുക്ക് അതിൻ്റെ ഫ്രണ്ട് പോയിട്ട് തന്നെ എന്തായാലും കാണാം. ബുർജ് ഖലീഫയിലേക്ക് എന്തായാലും പോയില്ല, കനാൽ സൈഡ് തന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഏരിയ കാണാൻ പറ്റും. കുറച്ച് അവിടെ നടന്നു പോയി കഴിഞ്ഞാൽ നല്ല ഏരിയ ആണ്, ഡൗൺ ടൗൺ ആയിട്ടുള്ള അടിപൊളി സിറ്റിയാണ്. ദുബായിൽ നിന്നാലും ഒരു പ്രാവശ്യം എങ്കിലും എല്ലാവരും വന്നിരിക്കും. ഇവിടെ അങ്ങനെ ക്രോസ് ചെയ്യാനൊന്നും പറ്റില്ല, വെറുതെ ഒന്നും സിഗ്നലല്ലാതെ. സിഡികൾ ഉണ്ടാവുമെന്നൊക്കെ പറഞ്ഞു കേൾക്കലുണ്ട്, ഇവിടുന്ന് ആർക്കോ പറഞ്ഞു തന്നെ. പക്ഷേ ഇതുവരെ എനിക്ക് അങ്ങനത്തെ അനുഭവങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ റോഡ് സൈഡിലായാലും സൈഡിലായാലും ഒന്നും തുപ്പാനൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളങ്ങനെ കനാൽ സൈഡ് എത്തി. ഇനി ഇവിടുന്ന് കുറേ യാട്ടുകളൊക്കെ കാണാൻ പറ്റും. യാട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലക്ഷറിയായിട്ടുള്ള കപ്പലാണ്. കപ്പലുമായിട്ടുള്ള ചെറിയൊരു ടൈപ്പ് സാധനങ്ങളില്ലേ, നമുക്ക് കാണാൻ പറ്റുമ്പോൾ കാണിച്ചു തരാം. ഐ വരുന്നതിനാണ് ഈ ആട്ട് എന്ന് പറയല്. ലക്ഷറി ടൈപ്പുകളുണ്ട്, അതേമാതിരി നോർമലായിട്ടുള്ളതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ടൂറിസ്റ്റുകളെ ഒന്ന് ജസ്റ്റ് അവരുടെ ടൈം എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന ഓരോ സാധനങ്ങളാണ് ഇത്. അടുത്ത് പോകുന്നുണ്ട് ലൈറ്റും കാര്യങ്ങളിൽ സെറ്റപ്പാണ് ഇവർ. ഈ ആട്ടിൽ കയറുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ റേറ്റ് വരുന്നുള്ളൂ, 99 ദിർഹാം 50 ദിർഹാമൊക്കെ ആയിട്ടുള്ളത്. ഞാനൊരു ആപ്ലിക്കേഷൻ ഒക്കെ പരിചയപ്പെടുത്തുക, എല്ലാവരും ഒന്ന് കയറി ഒന്ന് ചെക്ക് ചെയ്യുക. ഇവിടെ വരുന്നവർക്ക് ഉപകാരപ്പെടും എന്തായാലും. ഇവിടെ കയ്യിൽ വിജയിക്കുന്ന പറഞ്ഞാൽ അതേമാതിരി റെസ്റ്റോറൻറ്റ് കഫേ കയറ്റി എപ്പോഴും ഫുൾ ടൈം തിരക്കാണ്ടാവും. നല്ലൊരു വൈബാണത്. ചെറിയൊരു ഈ ആട്ട് പോകുന്നുണ്ട്, വുഡിൻ്റെ ഒരു തുണിയാണെന്ന് തോന്നുന്നത്. പക്ഷെ കാണാൻ പറ്റുന്ന അറിയില്ല. ഇതുപോലെ പലതരം സൈസിലുള്ള ഈ ആട്ടുകളൊക്കെ നമുക്ക് ഇങ്ങനെ പോകണം, കാണാൻ പറ്റും. കനാലിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമ്മളിപ്പോൾ കാണുന്നത് ഡൗൺ ടൗൺ ആണ്. ഇപ്പം ബിൽഡിങ്ങുകൾ നിറഞ്ഞു കിടക്കുന്ന ഒരു ഏരിയകളാണ് ഇതൊക്കെ. ഏറ്റവും ലക്ഷറി ആയിട്ടുള്ള ഒരു ഏരിയകളൊന്നും പറയാം. ബുർജ് ഖലീഫ അതിൻ്റെ അടിയിൽ ഇങ്ങനെ പൊത്തി നിൽക്കണതാണ് പല രസം. ബുർജ് ഖലീഫ ഇപ്പോൾ അടുത്ത് ഷോ തുടങ്ങി, പക്ഷേ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് എത്തും എന്നുള്ള ഒരു ഇതിൽ പോയപ്പോൾ അങ്ങോട്ട് എത്തില്ല. പക്ഷേ എങ്ങനെ നടന്നു കഴിഞ്ഞാലും അതിൻ്റെ അടുത്തെത്താൻ കുറച്ച് പണിയാണ്. പക്ഷെ നമുക്ക് എവിടെ നിന്ന് നോക്കി കഴിഞ്ഞാലും നമുക്ക് അടുത്തായി തോന്നും. പക്ഷേ ആ ബിൽഡിംഗ് ഉള്ളത് കുറച്ച് ലോങ്ങിലാണ്. നമ്മളിങ്ങനെ പോയി നോക്കുകയാണ് എന്തായാലും. അടുത്ത ഷോ ആകുമ്പോഴത്തിന് എങ്ങനെ ആയാലും അതിൻ്റെ ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ഏരിയകളിൽ എത്തണം എന്നാണ് ഞങ്ങളൊരു പ്ലാനിങ്. പക്ഷെ എത്തുമെന്ന് അറിയില്ല. 15 മിനിറ്റ് കൂടുമ്പോൾ 20 മിനിറ്റ് കൂടുമ്പോഴായിട്ടാണ് ഓരോ ഷോ ഇങ്ങനെ അതിൽ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. കറക്റ്റ് എനിക്കറിയില്ല. ബിൽഡിങ്ങിൻ്റെ പണിയൊക്കെ നടക്കുന്നുണ്ട് ഇവിടെ. പല പല വിധത്തിലുള്ള സൈസിലുള്ള ബിൽഡിങ്ങുകൾ. ഇതൊരു നല്ലൊരു ഗാർഡനാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. ഞാൻ അവിടെ ഇപ്പോൾ പകൽ വരലുണ്ട്. ഇപ്പോൾ രാത്രി ഇത് കാണാനായിട്ട് ഷൂട്ട് ചെയ്യാനായിട്ട് വന്നതാണ്. ഇപ്പോൾ ശരിക്കും ഇതിൻ്റെ ഒരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിന്നല്ല കാണേണ്ടത്, നമ്മൾ ലോങ് പോയി കാണണോ. ഞാൻ ഇവിടെ അടുത്ത് വരുമ്പോൾ നമുക്ക് ബിൽഡിങ്ങിൻ്റെ വലിപ്പം കണ്ട് പെട്ടെന്നൊരു ഫീൽ ആയില്ല.
നമ്മൾ ഞാൻ വന്ന ടൈമിൽ തന്നെ എയർപോർട്ടിൽ ഫ്ലൈറ്റ് ഇറങ്ങിയ ഉടനെ കണ്ടിനി. അപ്പോഴൊക്കെ ഒരു വേറൊരു ഫീൽ തന്നെ ഇനി ലോകത്തിലെ നമ്പർ വൺ ബിൽഡിംഗ് ആണ് നമ്മൾ മുന്നിൽ പോയി കാണുന്നത്. ഒരിക്കലും എത്തൂലെന്ന് വിചാരിച്ച സ്ഥലങ്ങളാണ് ഇതൊക്കെ. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് ഓരോ സാഹചര്യം മൂലം ഇവിടെ എത്തി ഇങ്ങനെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റി. 63 നിലകളാണ് ഫ്ലോറുകളാണ് ഈ ബുർജ് ഖലീഫയിൽ വരുന്നത്. രണ്ടാമത് ശങ്കൽ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റേ ബിൽഡിംഗ് ആയിട്ടാണ് അത് ചൈനയിലാണ് വരുന്നത്. രണ്ടാമത് ലോകത്തിലെ നമ്പർ 2 ആയിട്ട് വരുന്ന ബിൽഡിംഗ്. നമ്മളീ കാണുന്ന കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മരുഭൂമിയായി കിടക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെയുള്ള രാജാക്കന്മാർ ഇങ്ങനെ ആക്കി എടുത്തത്. വേൾഡിലെ നമ്പർ 1 ഏരികളൊക്കെ ആക്കി എടുത്തത് ഇവരൊരു കൈവന്നാണ് ദുബായ്. എന്ത് വെച്ച് നോക്കുകയാണെങ്കിൽ ദുബായ് ഫസ്റ്റാണ്. പിന്നെ ദുബായ് പോലീസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും അറിയണതാണ് വേൾഡിൽ ലോകത്ത് തന്നെ ഏറ്റവും അടിപൊളി ലംബോർഗിനി ഫെറാരി ഒക്കെ ആയിട്ട് സ്പീഡ് പോകുന്ന വണ്ടികളൊക്കെ ഉള്ളത് ഇവരെ കൈമലാണ്. നല്ല പാട്ടൊക്കെ വെച്ചിട്ടാണ് പോണത്. അടിച്ച് പൊളിച്ച് ഓരോരുത്തർ പരിപാടി കഴിഞ്ഞിട്ട് നേരെ ഫ്ലാറ്റിലേക്കോ പോവാണ്. വേറൊരു സാധനം വരുന്നുണ്ട്. ഇവരൊക്കെ ലൈഫാണ് ലൈഫ്. ഫുള്ളടിച്ച് പൊളി. നേരത്തെ കണ്ട ഒരു റെസ്റ്റോറൻ്റ് ആണിത്. ഈ യാട്ടും നല്ലത് റെസ്റ്റോറൻ്റ് ആണ്. ഹോട്ടലാണ്. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് മേലും താഴത്തൊക്കെ ആയിട്ട് ഹോട്ടലാണ്. ഇതിലിങ്ങനെ ആൾ ഫുള്ളായി കഴിഞ്ഞാൽ ബുക്ക് ചെയ്തിട്ട് എങ്ങനെയാണെന്നുള്ള കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാൻ അവിടെ ഇങ്ങനെ കണ്ടിട്ടുണ്ട്. ആ ആപ്ലിക്കേഷനിൽ കയറി കഴിഞ്ഞാൽ ഡു ജോയിനിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽ കിട്ടും. ദുബായ് വരുന്നവർക്കൊക്കെ ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണത്. ഇൻസ്റ്റഗ്രാമിൽ നിങ്ങൾ ചെക്ക് ചെയ്താൽ അതിൻ്റെ എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്ക് കിട്ടും. ഇവിടുത്തെ എല്ലാ എൻ്റർടൈൻമെൻറ്റിൻ്റെ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ. കടലിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ചീറിപ്പായേണ്ട സാധനങ്ങളാണ് കനാലിൽ വെല്ല പോണത്. ഇത് വേറൊരു ടൈപ്പ് യാട്ടാണ്. നമുക്കിതിൽ ഫാമിലിനെ കാണാൻ പറ്റും. ചെറിയൊരു റെസ്റ്റോറൻ്റ് ഹോട്ടൽ എന്തോ ആണെന്ന് തോന്നണത് കണ്ട് അധികം അങ്ങോട്ട് മനസ്സിലാവില്ല. സൂം ചെയ്താലും കിട്ടുമെന്നറിയില്ല. ബാക്കിലൊരു കുട്ടി ഊഞ്ഞാലക്കാടുണ്ടല്ലോ. വൈബ് തന്നെ. ഇവരെ ലൈഫൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ച് ഇവരിങ്ങനെ തീർക്കണ്. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് ഇവിടെ പ്രവാസികളായിട്ട് ഇങ്ങനെ നിന്ന് പോകണമെന്നുള്ളൂ. പ്രവാസികളെ കഷ്ടപ്പാടൊന്നും വേറെ തന്നെയാണ്. കണ്ടു തന്നെ അറിയണം. പിന്നെ എണീക്ക് സ്റ്റാൻഡപ്പ് വേണ്ടോ? സുഖിച്ചോ എൻ്റെ വീച്ചില്? ആ കൂടെ വരുന്നുണ്ടല്ലോ. ബാ ഓടിക്കോ ഓടിക്കോ പിന്നിൽ ഓടിക്കോ. ആ എന്തടാ നിന്റെ പാർട്ണർ ഉണ്ടല്ലോ ഇവിടെ. വാ വാ വാ. നല്ല സുഖിച്ചില്ല. വണ്ടി 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 വരുന്നു വണ്ടി വരുന്നു. ഇത് വെള്ളത്തിലേക്ക് ഇറക്കിയിട്ടൊരു ഹോട്ടൽ മാതിരി തോന്നുന്നുണ്ട്. പക്ഷെ ഇതൊന്നും ഓപ്പണിംഗ് അല്ല. ഇവിടെ റെസ്റ്റോറൻ്റ് ഒക്കെ ഫുള്ളാണ്. പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിച്ച് പൊളിക്കുന്നു എല്ലാവരും ഇവിടെ ഉള്ളവരൊക്കെ. ഈവനിങ് ആയി കഴിഞ്ഞാൽ എല്ലാവരും ഇതേമാരിലെ കഫേലൊക്കെ വന്ന് ഇങ്ങനെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യും. ഷോ അടുത്ത് തുടങ്ങിയിരിക്കണം. പക്ഷെ എപ്പോഴും നമ്മൾ ഫ്രണ്ട് ഏരിയയിൽ എത്തില്ല. ഇങ്ങനെ ആയി കഴിഞ്ഞാൽ ഒരു ഷോ മൊത്തമായിട്ട് നമ്മൾ കവർ ചെയ്യും. അപ്പോൾ ഇങ്ങനെ അതിൽ വെല്ല വെല്ല ഇങ്ങനെ നടന്ന് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങൾ ഓരോരോ വൈബ് അടിച്ചിട്ട് എന്തായാലും കുറച്ച് പോവാണ്ട് എന്നാലും അതിൻ്റെ ഒരു ഫ്രണ്ട് ഏരിയയിലേക്ക് എത്തുള്ളൂ. ഇപ്പോഴും ഒരു ഫ്രണ്ട് ഏരിയ എത്തിയില്ല. നമുക്ക് ഇവിടുന്ന് കാണുമ്പോൾ ഫ്രണ്ട് ഏരിയയിൽ തോന്നും. പക്ഷേ എപ്പോഴും ഫുള്ളായിട്ടുള്ള വ്യൂ കിട്ടുന്ന ഒരു ഏരിയ എപ്പോഴും എത്തിയില്ല. കുറച്ചും കൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലേ നമുക്ക് ആ ഒരു ഏരിയയിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഒരു വൈബ് തന്നെയാണ്. ഇങ്ങനെ നടന്നു പോയാലും വലിയ ക്ഷീണങ്ങളൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഇവിടുത്തെ ഓരോ റെസ്റ്റോറൻറ്റും ഓരോരോ രൂപത്തിൽ ഇവരിങ്ങനെ സെറ്റപ്പ് ചെയ്ത് വെച്ചിരുന്നു ആൾക്കാരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട്. നടന്നിടുന്ന ബുർജ് ഖലീഫേൻ്റെ ഏകദേശം ഫ്രണ്ട് വ്യൂ കിട്ടുന്ന ഏരിയ എത്തി. പക്ഷേ ഷോ അപ്പം തീർന്നിട്ടുള്ളൂ. ഞങ്ങൾ ഇവിടെ എത്താൻ നേരത്തെ പിന്നെ അടുത്ത ഷോ വരുന്നേ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ യാട്ട് നിർത്തുന്ന ഒരു ഏരികളാണ് ഇതൊക്കെ. യാട്ട് സ്റ്റാൻഡ് എന്ന് പറയും വേണമെങ്കിൽ എനിക്ക് അങ്ങനെ പറയാം. നമ്മളിപ്പോൾ തൽക്കാലം ഇതൊരു ഇവിടുത്തെ ഒരു യാട്ടിൻ്റെ ഒരു ഇതാണെന്ന് തോന്നുന്നു. കറക്റ്റ് മനസ്സിലായി. ആ ബിസിനസ് വേ യാട്ടൊക്കെ നിർത്തണ അത് നേരത്തെ നമ്മൾ കണ്ടൊരു ഹോട്ടലോ റൂം സെറ്റാണ് അതുകൊണ്ട് അത് സെറ്റപ്പ്. ഇതിൻ്റെ എന്തൊക്കെ വ്യൂസൊക്കെ കാണിക്കുന്നുണ്ട്.
ഏറ്റവും വലിയൊരു യാട്ട് തന്നെയാണ്. അതിൽ മലയാളികൾ ആണ് ആ ബ്ലൂ ഷർട്ടൊക്കെ ഇട്ടിട്ടുള്ളത് നമ്മൾ കാണുന്നതൊക്കെ. അവിടെ ഇപ്പോൾ രണ്ട് മൂന്ന് മലയാളികൾ കണ്ടിപ്പോൾ ഇവിടെ പല സൈസിൽ പല തരത്തിലുള്ള യാട്ടുകൾ കാണാൻ പറ്റും. പക്ഷെ എനിക്ക് ഇവിടെ ഉള്ള ഇവിടെ ബ്ലാക്ക് ഉണ്ട്. ഞാൻ പകൽ വന്നപ്പോൾ കണ്ടിന് ആ ഒരു സാധനമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. ഇത് പബ്ലിക് ബാത്റൂമാണ്, ഇത് നല്ല വൃത്തി ഉണ്ടാവും. നമ്മൾ നാട്ടിൽ നിന്ന് ആരുമല്ല, നീറ്റ് ആൻഡ് ക്ലീൻ ആയി കിടക്കും എപ്പോഴും. ആ ബ്ലാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷറി ഫീൽ ചെയ്യും. ഫുൾ ബ്ലാക്കിൽ ഒരു ഗ്ലോസി ആയിട്ട് ടൈപ്പുള്ള യാട്ടുകൾ കാണുന്ന നല്ല രസം. വൈറ്റിനും കാട്ടി ഒരു ഗുമ്മു കിട്ടും. ഇതൊക്കെ ലക്ഷറി ടൈപ്പ് തന്നെയാണ്, പക്ഷെ ഒന്നും മനസ്സിലാവില്ല. പുറമെ നോക്കുമ്പോൾ ഉള്ളിൽ കയറിയാൽ ഇതിൻ്റെയൊക്കെ ഓരോരോ കോലങ്ങൾ നമുക്ക് മനസ്സിലാവാൻ പറ്റുള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട യാട്ടാണെന്നാണ് തോന്നുന്നത്. ഈ ആ യാട്ടല്ല, വേറെ ഒരു യാട്ടാണ്. ഇവർ പോവാനുള്ളൊരു പ്രൊഫഷനിലാണെന്നാണ് തോന്നുന്നത്. കണ്ടിട്ട് കുറച്ച് ഫാമിലിയൊക്കെ ഉണ്ട് അതിൽ. ഇനി റിട്ടേൺ പോടാ. ഇവിടെ നമ്മുടെ ഇരുന്നിട്ട് ഇതല്ല എൻ്റെ ഈ അവിടെ വരെ പോവാൻ വേണ്ടി. അവിടെ പോയിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലോ. നമ്മളെവിടെ പോയാലും പോർച്ചുഗലിൽ പോപ്പ ഉണ്ടാവും അല്ലേ. ഇതിപ്പോൾ നല്ല അടുത്ത് മാരില്ലേ. ഇതിൽ ശരിക്കും രണ്ട് സ്റ്റാഫിനെ കാണുന്നില്ല, ലേഡീസ് സ്റ്റാഫിനെ കാണുന്നുണ്ട്, കുറച്ച് ഫാമിലി ഉണ്ട്, പിന്നെ രണ്ട് മൂന്ന് ചെക്കന്മാരുണ്ട് പുറത്ത്. ശരിക്കും ഇത് എടുക്കാൻ പോകണം എന്താണെന്നുള്ളത് അറിയില്ല, നമുക്ക് നേരില്ല എന്തായാലും. ബാക്കി ആട്ടിലൊക്കെ നേരത്തെ നമ്മൾ അവിടെ നിൽക്കുമ്പോൾ വരുമ്പോൾ കണ്ടവരൊക്കെയാണ് ഇപ്പോൾ ഇങ്ങനെ പോണത്. എല്ലാവരും പരിപാടിയൊക്കെ എൻ്റർടൈൻമെൻറ്റും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലേക്ക് ഫ്ലാറ്റിലൊക്കെ പോകണൊരു കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഷോ തുടങ്ങുമെന്നുള്ള ഒരൊറ്റ പ്രതീക്ഷയിലാണ് ഞങ്ങളെപ്പോഴും നിൽപ്പ്. നിങ്ങളിവിടെ നിങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പം ഷോ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ചെയ്യാനില്ല. ഹിമാർ എന്നുള്ള പരിസ്ഥിതി നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഹിമാർ ഇവരാണ്, ഓരാണ് ഓരോ കമ്പനിയാണ് ഈ ബിൽഡിംഗ് ഉണ്ടാക്കിയത്. ഹിമാർ അതേമാതിരി ഡമാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനികളാണ് ഇവിടെ അധികം. ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു ലാൻഡ്മാർക്ക് മലബാർ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനികളും ഞാൻ അവിടെ അധികം കണ്ടിട്ടില്ല. കണ്ടില്ല എന്നല്ല, തീരെ കണ്ടില്ല. ഡമാക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് അധികം ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞിട്ട്. എന്നെ അവിടെ കാണാനും പറ്റും, എല്ലാ ബിൽഡിങ്ങിലും പേരുണ്ടാവും. പിന്നെ നമ്മൾ കഥാ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. അവിടുന്ന് സൂം ചെയ്താൽ കിട്ടുമെന്നറിയില്ല. ആ കാണുന്നതാണ് ദുബായ് ഫ്രെയിം. ചെറിയൊരു വ്യൂ കിട്ടുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഞാൻ ആ വന്ന ടൈമിലൊക്കെ ആ ഭാഗത്തൊക്കെ പോയിന്. പക്ഷെ അന്നൊന്നും ഷൂട്ട് ചെയ്തില്ല, ആകെപ്പാടെ രണ്ട് വീഡിയോ എടുത്തിട്ടുള്ളൂ. നേരെ പക്ഷെ നാട്ടിൽ പോകാനുള്ളൊരു ടൈമായി. ഫ്ലൈറ്റൊക്കെ പോകണത് നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇടയ്ക്കിടയ്ക്ക് അപ്പുറപ്പുറമായിട്ട് എല്ലാ ഹെലികോപ്റ്ററൊക്കെ ആയിട്ട് ഇങ്ങനെ പോകണത് നല്ല രസമുള്ളൊരു കാഴ്ചകളാണ്. ഇവിടെ ഭയങ്കര സ്ലോയിൽ പോകണ സാധനം കേട്ടോ. ഒപ്പം വരും കേട്ടോ. ബുർജ് ഖലീഫിൻ്റെ ഷോ ഒന്നും ഇപ്പോഴും തുടങ്ങുന്നൊന്നുമില്ല കേട്ടോ. നിർത്തി വെച്ചോ. ഒരു ഇത് പൂച്ച പോണ മാതിരി പോകണം. ആ ഇവ ഷോ തുടങ്ങിയല്ലോ, കറക്റ്റ് കുടുങ്ങി കേട്ടോ ഷോ. നമുക്ക് ഷോ ഒന്ന് ഫുള്ളായിട്ടൊന്ന് റെക്കോർഡ് ചെയ്യാം. അങ്ങനെ ഉണ്ടെന്നുള്ളത് നമുക്ക് സെറ്റിലാവും. ഒന്ന് മാറിക്കാം, ഞാൻ അവിടെ നിൽക്കട്ടെ. പണ്ട് ഞാനും റീൽസിൽ ഇതിലൊക്കെ കണ്ടിട്ടുള്ളൂ. നേരിട്ട് കാണുമ്പോൾ ഒരു കാഴ്ച വേറെ തന്നെയാണ്, വേറൊരു ഫീൽ തന്നെയാണ്. ഇത് കാണാൻ പൂതിയുള്ള എല്ലാവരും ഉണ്ടാവും. എല്ലാവർക്കും വേണ്ടി ഞാൻ സമർപ്പിക്കുന്നു, എല്ലാവരും ഈ കാഴ്ച ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ നിൽക്കുക. ഇതുവരെ നമ്മൾ അങ്ങനെ അധികം വീഡിയോസ് ഒന്നും നല്ലതൊന്നും ഇട്ടിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇടാൻ പറ്റുന്നുള്ള ഓരോ പ്രതീക്ഷകളിലാണ് ഓരോ ദിവസങ്ങളും നമ്മളിങ്ങനെ കഴിഞ്ഞു പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. We'll be right back.
ഖലീഫത്തെ ഷോപ്പ് കഴിഞ്ഞ് നീ നേരെ വീട്ടിൽ റൂമിലേക്ക് പോകണം. 15 മിനിറ്റ് കൂടുമ്പോഴാണ് ഈ ഷോ നടക്കാന്നാണ് ഞാൻ കേട്ടുന്നത്. പക്ഷേ 15 മിനിറ്റ് കൂടാണോ 20 മിനിറ്റാണോ എന്നുള്ളത് കറക്റ്റ് അറിയില്ല. പല ടൈമിലും പല പല തരത്തിലുള്ള ഓരോ ഷോകളാണ് ഉണ്ടാവല്. നേരെ റൂമിലേക്ക്. നമ്മൾ ബുർജ് ഖലീഫിൻ്റെ കാഴ്ചകളും കനാലിൻ്റെ കാഴ്ചകളും കണ്ട്. നല്ല നല്ല അടിപൊളി ഏരിയ ആണിത്. ഫുള്ള് ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ബാക്കിൽ തന്നെ കാണാം. ഈ ഒരു ബിൽഡിംഗ് ഒക്കെ ഭയങ്കര വർക്കാണ്. എൽ ഇ ഡി കൊണ്ടുള്ള നല്ല നല്ല ഡിസൈനാണ് അവർ ചെയ്യുക. ബിൽഡിങ്ങും ഡിസൈൻ ചെയ്ത ലൈൻസ് ചെയ്തിട്ട് എൽ ഇ ഡി കൊണ്ട് ഡിസൈൻ ചെയ്ത് വരും. ബുർജ് ഖലീഫിൻ്റെ ഒരു കാഴ്ച എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. 15 മിനിറ്റ് കൂടുന്നതനുസരിച്ചിട്ട് ഓരോരോ കാഴ്ചകളുണ്ടാവും. പകൽ വന്നു കഴിഞ്ഞാൽ ഇത്ര വ്യൂ ആയിട്ട് വ്യൂ കിട്ടില്ല. നൈറ്റ് ഓൺലി വ്യൂ ആണ് കിട്ടുക. അപ്പോൾ വൈബർ റോമിൻ്റെ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. ഇവൻ ഏത് പൂച്ചനെ കണ്ടു കഴിഞ്ഞാലും ഇവനക്ക് ഭയം കിട്ടോ. ഏത് പൂച്ചയാണെങ്കിലും എന്താ ചെയ്യാ. ഞാനാണെങ്കിൽ പൂച്ചനെ ഭയങ്കര സ്നേഹമായതുകൊണ്ട് പിടിക്കാൻ നിൽക്കില്ല. അത് എടാ ഞാനെന്താ തൊട്ടിട്ട് നിൽക്കാത്ത. അത് ഈ തൊടുമ്പോൾ നല്ല രീതിയിൽ നിൽക്കണ്ടല്ലോ. ഏടുക കൈപ്പിടുത്തോ ദൈവ. ഡാൻസ് കളിക്കാനാണ്.